നമസ്കാരം. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനെ ഇനി പേസ് ബോളർ പാറ്റ് കമ്മിൻസ് നയിക്കും. അശ്ലീല സന്ദേശ വിവാദത്തിൽ കുരുങ്ങിയ ടിം പെയിൻ രാജിവെച്ച ഒഴിവിലാണ് പാറ്റ് കമ്മിൻസ് നായകനാവുന്നത്. ഡിസംബർ 8 തുടങ്ങുന്ന ആഷസ് ആണ് കമ്മിൻസിന്റെ ആദ്യ പരമ്പര. സ്റ്റീവ് സ്മിത്ത് ആണ് വൈസ് ക്യാപ്റ്റൻ. അതേസമയം ക്യാപ്റ്റൻ സ്ഥാനം നേരത്തെ ഒഴിഞ്ഞ പെയിൻ ക്രിക്കറ്റിൽ നിന്ന് ഇടവേള എടുക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. മാനസിക സമ്മർദ്ദം മൂലമാണെന്നാണ് വിശദീകരണം. 1956 റെയിൽ ഇൻവാൾ ഒരു ടെസ്റ്റ് മത്സരത്തിൽ നയിച്ചതിന് ശേഷം ടീം ക്യാപ്റ്റനാകുന്ന ആദ്യ പേസ് ബോളറാണ് പാറ്റ് കമ്മിൻസ്. പാറ്റ് കമ്മിൻസ് തീയുണ്ടെറിയുന്ന ഓസ്ട്രേലിയൻ ഗംഗാരു പടയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു താരം തന്നെയാണ് നമുക്കറിയാം. പക്ഷേ പാറ്റ് കമ്മിൻസിന് ഇത് വരാനുള്ള കാരണം ടിം പെയിനിൻ്റെ ആ ഒരു ലൈംഗിക ചുവയുള്ള സന്ദേശം തൻ്റെ ടീമിലുള്ള ഒരു സഹപ്രവർത്തകയ്ക്ക് അയച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ്. കുറച്ച് വർഷങ്ങളായി അത് നടന്നിട്ട് പിന്നീട് ഇപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വീണ്ടും വലിയ രീതിയിൽ ഒഴുകിയതും ടിം പെയിനെ പുറത്തു നിർത്തേണ്ട സാഹചര്യം വരെ വന്നതും. അങ്ങനെ ടിം പെയിൻ്റെ ക്യാപ്റ്റൻസി മാറുന്നു. ആഷസ് പോലൊരു പരമ്പരയിൽ തന്നെ പാറ്റ് കമ്മിൻസ് ക്യാപ്റ്റൻ ആവുക എന്ന് പറയുന്നതടുത്താണ് ഏറ്റവും വലിയ പ്രസക്തി. കാരണം ആഷസ് എന്നൊരു പരമ്പര ഇംഗ്ലണ്ടിനെയും ഓസ്ട്രേലിയയും സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പര ഉണ്ടെങ്കിൽ അതാണ്. അവർക്ക് വേൾഡ് കപ്പ് പോലെയാണ് അവർക്ക് ആഷസ് എന്ന് നമുക്ക് വേണമെങ്കിൽ തന്നെ പറയാം. വേൾഡ് കപ്പിനെക്കാളും ഒക്കെ തീപാർന്ന പോരാട്ടമാണ് ആഷസ്. ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഷസ് പരമ്പര ഉണ്ടെങ്കിൽ കണ്ടിരിക്കും എന്നുള്ള അവസ്ഥയാണ്. 2005 ആഷസ് ഒക്കെ നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഓർമ്മ നിൽക്കുന്ന പല 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 കളികൾ നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ ഒരു ആഷസ് പരമ്പരയിലേക്ക് പാറ്റ് കമ്മിൻസ് ക്യാപ്റ്റനായി വരുമ്പോൾ അതിനകത്ത് ഓസ്ട്രേലിയയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെയധികം ഭാരം പിടിച്ചൊരു ജോലിയും കൂടിയാണ്. ഒരു സാധാരണ സീരീസ് പോലെ, ഒരു T20 സീരീസിനെ പോലെയല്ല ഇത്. പാറ്റ് കമ്മിൻസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി നായകനാകുന്നു, അതിൻ്റെ സമ്മർദ്ദവും അതിൻ്റെ കൂട്ടത്തിലാണ് ആഷസിൻ്റെ സമ്മർദ്ദവും. അല്ലാതെ സാധാരണ ഒരു സീരീസ് ആണെങ്കിൽ പാറ്റ് കമ്മിൻസ് തോറ്റാൽ പോലും നമുക്ക് പറയാം പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ ആഷസ് പോലൊരു സീരീസ് ആദ്യമായി പാറ്റ് കമ്മിൻസിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അതിനകത്ത് വല്ലാത്തൊരു ഭാരം ഓസ്ട്രേലിയൻ ടീം, ക്രിക്കറ്റ് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഉയരുന്നുണ്ട്. അതെങ്ങനെയാണ് അവർക്ക് മാറ്റാൻ പറ്റുക എന്നുള്ളത് ചോദ്യം ചോദിച്ചാൽ, സ്റ്റീവ് സ്മിത്ത് വൈസ് ക്യാപ്റ്റനായി നിൽക്കുന്നതുകൊണ്ട് പാറ്റ് കമ്മിൻസിന് അതൊരു കൂട്ടാകും എന്ന് തന്നെയാണ് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നത്. ഇംഗ്ലണ്ടിന് അതൊരു പുതിയൊരു ഒരു ഒരു സന്തോഷവും കൂടി നൽകുന്നുണ്ട്. കാരണം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരതയാർന്ന ഒരു ഓൾറൗണ്ട് സൈഡ് തന്നെയാണ്. ആ ഓൾറൗണ്ട് സൈഡിന് പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്നത് പാറ്റ് കമ്മിൻസിന് പോലൊരു ക്യാപ്റ്റൻ പുതുതായി വരുമ്പോഴേക്കും ഇംഗ്ലണ്ടിനും കുറച്ചുകൂടി മാനസിക സമ്മർദ്ദങ്ങൾ കുറയുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ആഷസ് 50-50 ആണ് എപ്പോഴും. ആരാണ് എപ്പോഴാണ് ജയിക്കാൻ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചാരത്തിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഏത് ടീം വേണമെങ്കിലും ഏത് സമയത്തും ഉയരാമെന്നതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയും തള്ളിക്കളയാൻ പറ്റില്ല, ഇംഗ്ലണ്ടിനെയും തള്ളിക്കളയാൻ പറ്റത്തില്ല. പാറ്റ് കമ്മിൻസ് എന്ന നായകന് ഒരു വിജയത്തുടക്കം തന്നെ ആഷസിലൂടെ നടക്കട്ടെ എന്ന് തന്നെയാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ പ്രാർത്ഥന.